ബിടെക് അപ്പൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് സാംസങ് F41 എന്ന് പറഞ്ഞ മോഡൽ ഇറങ്ങുകയാണ്. അപ്പം അതിൻ്റെ ലീക്ക് ആയുള്ള കുറേ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ മൊത്തത്തിലായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുഴുവൻ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. റെഡിക്കും പറഞ്ഞ റിവ്യൂ, അൺബോക്സിങ് നമ്മുടെ ഫോൺ കയ്യിലില്ലാണ്ട് ഒരു അൺബോക്സിങ്, അതുപോലെ അൺബോക്സിങ് വേണ്ട മൊത്തത്തിലൊരു റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഫുൾ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ ഏകദേശം 7 മിനിറ്റ് ആവുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ രണ്ട് പാർട്ടായിട്ടോ ഞാൻ ഇറക്കുന്നുണ്ടാവും. പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒരു ഫസ്റ്റ് ഇപ്പം ഇന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ റേറ്റ്, പിന്നെ ഈ ലോഞ്ചിങ്, പിന്നെ അതുപോലെ ഡിസ്പ്ലേ, ഓവറായിട്ടുള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോഴേക്കും ഏകദേശം 7 മിനിറ്റോ ചിലപ്പോൾ 8 മിനിറ്റൊക്കെ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ബാക്കിയുള്ള മുഴുവനായിട്ടുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോണിൽ കുറച്ചുള്ള സി ടൈപ്പ് ആണോ കാര്യങ്ങൾ മൊത്തത്തിലായിട്ടുള്ള ഞാനൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇറക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കും. ഈ ഒരു വീഡിയോയിൽ സാംസങ്ങിൻ്റെ റിവ്യൂ, ചെറിയ റിവ്യൂ മാത്രമാണ് പറയണുള്ളൂ. അപ്പോൾ നിങ്ങളിന്ന് കേട്ടിരുന്നാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഈ നേരെ വീഡിയോക്ക് കിടക്കണം. ഈ സാംസങ് F51 ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൽ ഞാൻ കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളും, സൈഡ് എവിടെയാണ് സ്പീക്കർ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് ആ ഒരു വീഡിയോ കണ്ടിരുന്നാൽ ഞാൻ അപ്പോൾ പറയാൻ പോകുന്നതൊക്കെ വേഗം മനസ്സിലാവും. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചൊന്ന് പോയി കാണുക. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഏറ്റവും അവസാനം പറയാം. ആദ്യം നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ പറയാൻ പോകുന്ന സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ അവിടെ സൈഡിലായിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് കാണാം. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഹെഡ്സും കാര്യങ്ങളും ക്ലിയർ ആവില്ല. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഇതിൽ കൊടുത്ത പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഒക്ടാ കോർ 2.3 Hz ഉള്ള ക്വാഡ് കോർ പ്ലസ് 1.7 Hz ഉള്ള ക്വാഡ് കോർ ആണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഒക്ടാ കോർ പറഞ്ഞിട്ട് ബ്രാക്കറ്റ് കൊടുത്ത് 2.3 Hz കോമ കോഡ് കോർ പ്ലസ് 1.7 Hz ഉള്ള കോമ ക്വാഡ് കോർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് സാംസങ്ങിൻ്റെ തന്നെ സൈനക്സ് 9 Octa ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ റാമും ജി ബി ഒക്കെ നോക്കുമ്പോൾ, ജി ബി ഇപ്പോൾ പറയുന്നത് നമുക്ക് നെക്സ്റ്റിൽ പറയാം. ഞാൻ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിലാണ് ഇതിൽ മൊത്തത്തായിട്ട് പറയുക. ഇതിലിപ്പോൾ റാം കൊടുത്തിട്ടുള്ളത് 6 GB റാം ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇതിൻ്റെ ഇഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ 6.4 inch ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ സെൻറ്റിമീറ്റർ ഒന്നും കണക്കാക്കി പറയുമ്പോൾ 16.26 cm ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ആ തരക്കേടില്ലാന്ന് നമുക്കൊന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിൻ്റെ പിക്സൽ നോക്കുമ്പോൾ 103 pixels ആണ് കൊടുത്തിട്ടുള്ളത്. അത് സൂപ്പർ AMOLED ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ആണെന്ന് നമുക്കൊന്ന് ഇവിടുന്ന് പറയാം. അത് ഫുൾ HD കാര്യങ്ങളൊക്കെ ആണോ നമുക്ക് ഉറപ്പിക്കാൻ അടുത്തൊരു വീഡിയോയിലാണ് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ മറക്കാതിരുന്ന് കാണണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം കുറച്ചുകൂടി ഒരു ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴാണ് ഞാൻ ആ വീഡിയോ ഇടുക. പിന്നെ നമ്മൾ അടുത്ത ക്യാമറയ്ക്ക് കടക്കുകയാണ്. ക്യാമറയിൽ കിടക്കുമ്പോൾ 64 MP ഒരു ക്യാമറ, 8 MP ഒരു ക്യാമറ, 5 MP ഒരു ക്യാമറ. നിങ്ങൾ നേരത്തെ കണ്ട ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ സാംസങ് F41 ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ട്രിപ്പിൾ ക്യാമറ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വഴിക്ക് അടിക്കായിട്ടുള്ള ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ, നമ്മുടെ സെൽഫി ക്യാമറ നോക്കുമ്പോൾ 32 MP ഫ്രണ്ട് ക്യാമറ ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു ഫ്രണ്ട് ക്യാമറയാണെന്ന് നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ബാറ്ററി. എത്രത്തോണ്ട് MAH ഉണ്ടെന്നാണ് ആദ്യം ഫസ്റ്റ് ചിലവർ ആദ്യം നോക്കുക. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട, 6000 mAh ഉള്ള ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ബാറ്ററി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടത് ഇതിൽ ഫാസ്റ്റ് ചാർജിങ് ആണോ എന്നാണ്. യെസ്, ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത കാര്യം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മുടെ പോർട്ട്. ഇത് നമ്മൾ ചാർജ് ചെയ്യാൻ കൊടുക്കുന്ന പോർട്ട് ഏതാണ്, നമ്മൾ സി ടൈപ്പ് ആണോ എന്നൊക്കെയാണ് എല്ലാവരും ആദ്യം ചിന്തിക്കുക. യെസ്, ഇത് C ടൈപ്പ് ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഉപകാരമായിട്ടുള്ള ഈ സാധാരണ ഇപ്പോൾ എല്ലാവരും എന്താ ചെയ്യണത്, സാധാരണ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഫോണിലൊക്കെ C ടൈപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ നോർമൽ പോർട്ട് ഇപ്പോൾ എല്ലാവരും മാക്സിമം ഒക്കെ ഒഴിവാക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ ഇൻഫിനിറ്റിയിൽ മാത്രമാണ് അവർ ഇതുവരെ ഒരു മാറ്റം വരാത്തത്. C ടൈപ്പ് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ ഇനി വരാൻ പോകണമെങ്കിൽ ചിലപ്പോൾ C ടൈപ്പ് ഒക്കെ കൊടുത്തു തുടങ്ങും. ഇപ്പോൾ ഈ ഒരു ഫോണിൽ അവർ C ടൈപ്പ് പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത്. നോർമൽ ആണെങ്കിൽ പലവരുടെ അടുത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞാൽ ഫോണൊക്കെ C ടൈപ്പ് പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചിലവരുടെ കയ്യിൽ സാധാരണ നോർമൽ പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഒരു C ടൈപ്പ് എന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇനി നമ്മൾ ഇതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ 15,999 രൂപയാണ്. പക്ഷേ ഈ ഒരു റേറ്റ് എപ്പോൾ വേണമെങ്കിലും കൂടുക, ചിലപ്പോൾ കുറയാം.
എങ്ങനെ അതിന്റെ ലെവൽ പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പോയി പറഞ്ഞ റേറ്റ് ചിലപ്പോൾ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയും. അപ്പൊ എന്നത് ഇതിലും പറയരുത്, ഇതിപ്പോ ലീക്ക് അനുസരിച്ചുള്ള റിപ്പോർട്ട് അനുസരിച്ചാണ് ഇപ്പൊ പറയണത്. ഒരു നല്ല ഫോൺ കിട്ടുമെന്ന് പറയുമ്പോൾ ഒരു അതിശയം തന്നെയാണ്. ഇടയ്ക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് നമ്മുടെ ഈ ഒരു സാംസങ് ഫോണിലൊക്കെ നമ്മൾ സാധാരണ നോക്കി വരികയാണെങ്കിൽ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ഏകദേശം 2-3 മാസങ്ങൾക്ക് മുന്നായിട്ട് ഞാൻ ഫോൺ എന്റെ പാപ്പിന് വേണ്ടി വാങ്ങാൻ പോയപ്പോ അതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 11,000 സംതിങ്ങിലാണ് തുകയുണ്ടായിരുന്നത്. അല്ല, 11,000-15,000 മുതൽ നമ്മുടെ സാംസങ് M11 ഇല്ല ആ ഒരു മോഡലാണ് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ലൊരു കുഴപ്പമില്ല, തിരക്കേടില്ല. അതിപ്പോ ഈ റിവ്യൂയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അതിലുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അടുത്ത ഒരു പാർട്ട് വരുന്നത്. അപ്പൊ ഇനി ഇതിന്റെ ലോഞ്ചിങ് ഡേറ്റ് നോക്കുമ്പോൾ 29th ഈ ഒരു ഫോൺ ഇറക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ ഇതിന്റെ ഡേറ്റും കാര്യങ്ങളും മാറുമെന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ അതൊന്ന് നോക്കി കണ്ടിരിക്കേണ്ടതാണ്. 29th സെപ്റ്റംബർ ഇറങ്ങുന്ന അവര് പറയുന്നത്. അപ്പോ എന്തായാലും ഈ ഒരു ഫോൺ ഇറങ്ങട്ടെ, അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ ഫോൺ ഇറങ്ങി നമ്മുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യട്ടെ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ ഒരു വീഡിയോയില് ക്ലിയർ ആയിട്ട് പരക്കിയ റിപ്പോർട്ട് അനുസരിച്ച് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് കൂടുതൽ വീഡിയോസ് സെക്കൻഡ് പാർട്ടിൽ കാണാം. എന്ന് വെച്ചാൽ അതിൽ മൊത്തത്തിലായിട്ട് പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഒരു 11-15 മിനിറ്റ് ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ രീതിയിലാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് കാണണം. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പൊ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്കൺ മറക്കാതെ. ഈ ഒരു ബെല്ലൈക്കനാണ് ഏറ്റവും ഇല്ലാത്ത പ്രശ്നം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും, പക്ഷേ ഈ ബെല്ലൈക്കൻ്റെ കാര്യത്തിൽ ആരും ഒരു വിട്ടുവീഴ്ച ചെയ്യരുത്. പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ തന്നെ എനേബിൾ ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ പിന്നെ ഇടാൻ പോകുന്ന വീഡിയോ, ചിലപ്പോൾ ഇതിൻ്റെ രണ്ടാം പാർട്ട് ഇടാൻ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ കിട്ടിയിട്ട് പോയിട്ട് എനേബിൾ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ഫോണിലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.